എന്താണ് ക്ലബ് ഹൗസ്? ഇപ്പോൾ ക്ലബ് ഹൗസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ട്രെൻഡി ആയിരിക്കുന്നത്? ക്ലബ് ഹൗസിനെ പറ്റി നിങ്ങൾക്കറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിരിക്കുന്ന ഒരു ആപ്പാണ് ക്ലബ് ഹൗസ്. സോ ക്ലബ് ഹൗസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവ പോലുള്ള മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. അങ്ങനെയെങ്കിൽ ക്ലബ് ഹൗസ് എന്തുകൊണ്ടാണ് ഇത്ര ട്രെൻഡ് ആവാൻ കാരണമെന്നറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷയില്ലേ? അത് ഞാൻ പറഞ്ഞു തരാം. 2020 തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങ് അമേരിക്കയിലാണ്. സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഏകദേശം 728 crore സമ്പാദിച്ചു കൊടുത്തൊരു ആപ്ലിക്കേഷനാണ് ഇത്, ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ട്രെൻഡാവാൻ ഇത്ര താമസിച്ചത്? അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും കാലം ഈ ഒരു ആപ്ലിക്കേഷൻ iOSൽ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് 2021 May അവർ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡിലും അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആൻഡ്രോയിഡിൽ വന്നതോടുകൂടി വളരെ ഒരു ഗംഭീര സ്വീകരണമാണ് നമ്മുടെ ഇന്ത്യൻ ജനത, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള ജനത ഈ ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷനെ കൊടുത്തിരിക്കുന്നത്. ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുവാൻ എന്താണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത് എന്നല്ലേ നിങ്ങളുടെ സംശയം? ഇതാ കേട്ടോളൂ. ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാൻ പറ്റില്ല, ലിങ്ക്സുകൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. മറ്റ് ആപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറവല്ലേ? ഒൺലി വോയിസ് മെസ്സേജസ്. നമ്മൾ ഫോണിൽ എങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. സോ അതാണ് ഈ ആപ്പിനെ ഏറ്റവും അധികം വ്യത്യസ്തമാക്കുന്നത്. ഈ ആപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ഈ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് അനിവാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട് അയച്ചു തരുന്ന ലിങ്കിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയും നിങ്ങൾക്ക് ഈ ആപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബിസിനസ്സുകാർക്ക് വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ക്ലബ് ഹൗസ്. സോ അതെങ്ങനെയാണ് ബിസിനസ്സുകാർക്ക് ഹെൽപ്ഫുള്ളാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? നിങ്ങൾക്ക് സ്വന്തമായി പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണോ? അത് എങ്ങനെ വിറ്റഴിക്കണം, അതിനെപ്പറ്റി എങ്ങനെ ഒരു ആഡ് കൊടുക്കണം എന്നൊരു ടെൻഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. സോ ഇത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ഓപ്പൺ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ സാധിക്കും. അത് കേവലം നിങ്ങളുടെ ഓഫീസ് മെയ്റ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ മാത്രമല്ല, ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും എങ്ങനെ ലോകമെമ്പാടുമുള്ള വ്യക്തികളുമായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കും. യാതൊരുവിധ ചെലവുകളുമില്ലാതെ, എക്സ്പെൻസീവായ ആഡുകൾക്ക് പിന്നാലെ പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്ട്സുകളെല്ലാം ഈസിയായി വിറ്റഴിക്കാം. സോ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനിയും നമ്മൾ മിസ് ചെയ്യണോ? എന്തിനു വെയിറ്റ് ചെയ്യണം? ജസ്റ്റ് എൻജോയ്.